നമസ്കാരം. അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും അടിമാലിക്കാരന്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു അടിപൊളി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടി നമ്മുടെ ഭാരത് ബെൻസിന്റെ 14-15+ ആണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അങ്കമാലിലുള്ള സുരക്ഷയിലാണ് കേട്ടോ, സുരക്ഷ ട്രാൻസ്പോർട്ടിലാണ്. അപ്പോൾ അവരുടെ അങ്കമാലിലെ കേരളത്തിലെ പ്ലാൻ വണ്ടി ബോഡി ചെയ്യുന്ന സ്ഥലവും, അഞ്ചാ മെയിൻ ബോക്സ് കാര്യങ്ങളെല്ലാം കോയമ്പത്തൂരിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അവിടുന്ന് ട്രെയിലറെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ മറ്റേ നമ്മുടെ വണ്ടിയുടെ ചേസിലേക്ക് ബോക്സ് എടുത്ത് പിടിപ്പിച്ച് സെറ്റാക്കി വിടുന്നൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ യൂണിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ കാണാം. നമ്മൾ പെട്ടെന്ന് ഓർക്കും ഷോറൂം ആയിരിക്കും നോക്കും, പക്ഷേ ഷോറൂമല്ല, ഇഷ്ടംപോലെ വണ്ടികൾ വേറെ കിടപ്പുണ്ട്. ഐഷറും ദോസ്തും വിടാ ദോസ്തും അങ്ങനെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരോട് ഇവിടെ സെയിം മോഡലിൽ വണ്ടിക്കകത്ത് അവിടെ ബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്ത് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ അത്യാവശ്യം ചുറ്റിനും ക്യാബിൻ്റെയും വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ചെറുതായിട്ട് ഒരു വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെ, നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ 14-15+ എന്നൊരു മോഡലാണ്. 14-15+ എന്നൊരു മോഡലാണ്. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ടിൽ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ദൂരേന്ന് തന്നെ വണ്ടി വരുമ്പോൾ തന്നെ ഭാരത് ബെൻസ് ആണെന്ന് മറ്റൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഭാരത് ബെൻസ് എന്നുള്ളൊരു ബാഡ്ജി കൊടുത്തേക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെ എംബ്ലം ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം വരുന്നു. ഈ സൈഡിലായിട്ട് ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്, തൊട്ട് പുറത്ത് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഈ ബമ്പർ വന്നേക്കണേക്കാണ് നമുക്ക് കാഴ്ചയിൽ ഫൈബറായിട്ട് തോന്നും, പക്ഷേ ഇത് തകിടാണ് കേട്ടോ. ആ വന്നേക്കണ ഒരു ചെറിയൊരു ഫൈബറാണെന്ന് തോന്നുന്നു. അതൊക്കെ ആണെങ്കിലും വളരെ രസമായിട്ടുണ്ട് അല്ലേ. നോക്കി ഇച്ചിരി ഇറക്കിയൊക്കെ കൊടുത്തേക്കണേ, ഒരു ഷോ ബമ്പറൊക്കെ പോലെ. പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അപ്രോക്സിമേറ്റ്ലി മിററുണ്ട്. അപ്പോൾ ഈ ഒരു മിറർ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു പോർഷനും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുക. ഈ ഒരു സൈഡിൽ രണ്ട് മിറർ, അതുപോലെ ഈ ഒരു സൈഡിൽ രണ്ട് മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മ്യൂസിക് സിസ്റ്റം, റേഡിയോയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ആൻറ്റിനെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്ത് കൊടുത്തേക്കണത്. പിന്നെ അവിടെ നമുക്ക് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൈഡിലെ ഡോറ്, അപ്പോൾ ഇതാണ് ഡോറിൻ്റെ ഒരു പോർഷൻ വരുന്നത്. ക്യാബിൻ ഡ്രൈവർ പ്ലസ് രണ്ട് പേർക്കെന്നാണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് സ്വിച്ചിൽ കൺട്രോൾ ചെയ്യാവുന്ന ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ലോക്ക് കാര്യങ്ങളെല്ലാം ഈ വന്നേക്കണു. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഡോറിലും ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം അകത്തേക്ക് കയറുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിലോ, സീറ്റൊക്കെ ആണെങ്കിലോ, കോ ഡ്രൈവർക്ക് ഇരിക്കാനൊക്കെ ആണെങ്കിലും നല്ല വലിപ്പത്തിൽ തന്നെയുള്ള അടിപൊളി സീറ്റാണ് കൊടുത്തേക്കണേ. രണ്ട് പേർക്ക് ഇരിക്കാൻ സാധിക്കും, രണ്ട് പേർക്ക് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് കൊടുത്തേക്കണെങ്കിൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ടയറിൻ്റെ സൈസിലേക്കൊന്ന് നോക്കാം. അപ്പോൾ ടയർ വന്നേക്കണേ 255R700R കേട്ടോ, റേഡിയൽ ടയറാണ് വന്നേക്കണത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻജിൻ്റെ ഒരു ചെറിയൊരു വ്യൂവ് ഇവിടുന്ന് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ സാധിക്കും. നമുക്ക് ക്യാബിൻ മറിക്കാതെ തന്നെ, അതായത് ഈ ഒരു വണ്ടിയിൽ നമ്മൾ മാനുവലായിട്ട് ഈ ലോക്ക് മാറ്റിയിട്ട് ഇങ്ങനെ തള്ളി പൊക്കുന്ന രീതിക്കുള്ള ക്യാബിലാണോ ക്യാബിനായിട്ടോ കൊടുത്തേക്കണേ. നമ്മുടെ ടിപ്പറിൻ്റെ പോലെ അല്ല, ടിപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് വെച്ചിട്ട് നമുക്ക് മറി ഇത് പൊക്കിയാലോ, ഹൈഡ്രോളിക് ഓയിലിൻ്റെ സഹായത്താൽ. പിന്നെ നമുക്ക് കൂളൻറ്റിൻ്റെ ടാങ്ക് ഈ വന്നേക്കണെയാണ്. ഇപ്പോൾ ഈ അതുപോലെ തന്നെ എൻജിൻ ഓയിലിൻ്റെ അളവ് പറയാനായിട്ടുള്ള ഡിസ്ട്രിക്ട് ഈ വന്നേക്കണെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ലോക്ക് മാറ്റാനൊക്കെ ആണല്ലോ, ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലോക്കൊന്ന് മാറ്റിയിട്ട് ഇത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാബിൻ ഉയർത്താൻ സാധിക്കും. ഇപ്പോൾ പതുക്കെ ലോക്കായി കിടക്കുക, രണ്ട് കൈ കൊണ്ടും പൊക്കിയല്ല പൊങ്ങുള്ളൂ, അതുകൊണ്ടാണേ. പിന്നെ ഇപ്പുറം നോക്കുവാണെങ്കിൽ നമ്മുടെ പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡീസലിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ വന്നേക്കണെയാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാൽട്രി ബോക്സ്, അതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളെല്ലാം ഇതാണ്. ഇത് നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്കാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്യൂൽ ടാങ്ക് ഈ വന്നേക്കണെയാണ്. നമുക്ക് ഈ വണ്ടിക്ക് ബോഡി കയറ്റാത്തതുകൊണ്ട് നമുക്ക് എൻജിൻ്റെ ഒരു വ്യൂവും ഗിയർ ബോക്സിൻ്റെ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ ചെയ്സ് തന്നെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 160 ലിറ്റർ ആണ്. ആഡ് ബ്ലൂവിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 36 ലിറ്ററുമാണ്. നമ്മുടെ ബ്രേക്കിൻ്റെ സിലിണ്ടറുകൾ ഈ വന്നേക്കണെയാണ്. ഇവിടെ ഒരു രണ്ടെണ്ണം കാണാൻ സാധിക്കും. ദേ അവിടെയായിട്ട് ഒരു തൊട്ട് പുറകിൽ നമ്മുടെ ബാക്കിൽ വീലിൻ്റെ ആ സെൻറ്ററിലായിട്ട് അവിടെ ഒരു സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പം ചേസിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളെല്ലാം കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവ് വന്നിട്ട് നേരെ ഡിഫറൻഷ്യലിലേക്ക് ഇവിടെ എത്തുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് രണ്ട് സ്റ്റെപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്, വണ്ടിയുടെ സ്റ്റോപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ ഈ ഒരു കൊടുത്തേക്കണേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡിൽ പിടിപ്പിക്കാനുള്ള വേലിക്കെട്ടും കാര്യങ്ങളൊക്കെ ആട്ടോ. ബോഡി എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണല്ലോ അത് ഇതാക്കണത്. അപ്പോൾ ഇവിടെ ഒരു ബോഡി ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോഡിയുടെ കാഴ്ചകൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അത് പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ക്യാബ് ഇത് ക്യാബിൻ വിത്ത് ചേസ് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ടയർ ഫ്രണ്ടിലെ സെയിം ടയർ തന്നെയാണ് വന്നേക്കണത്, സെയിം മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതൊരു റേഡിയൽ ടയർ തന്നെയാണ് കേട്ടോ വന്നേക്കണത്. പിന്നെ അവിടെ നിന്ന് നേരെ പുറകോട്ട് നോക്കുകയാണെങ്കിൽ സ്പെയർ വീലിൻ്റെ പോർഷൻ ഈ വന്നേക്കണെയാണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയൊരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ കറക്റ്റ് കാണാൻ പറ്റും ടോപ്പിലെ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ബോഡിയൊക്കെ വെച്ചങ്ങനെ വണ്ടിക്കകത്ത് നമുക്ക് ഇതുപോലെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളിങ്ങനെ പുറകോട്ട് വന്നു കഴിയുമ്പോഴേക്കും പുറകിൽ നമ്മുടെ ടെയിൽ ലൈറ്റ് വന്നേക്കണു. അതുപോലെ തന്നെ ഇവിടെ ഒരു ബമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഭാരത് ബെൻസ് എന്നുള്ളൊരു ബാഡ്ജിങ് ഏറ്റവും പുറകിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഈറ്റ്സ് റീജനറേഷൻ്റെ ആ സെറ്റ് കംപ്ലീറ്റ് ഈ വന്നേക്കണേ കേട്ടോ. അത് നല്ലൊരു ഗാർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഫുള്ള് പ്രൊട്ടക്ഷനും കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിത്രവും വിലപിടിപ്പുള്ള സാധനമല്ലേ, ഫിൽറ്ററും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടല്ലോ, അതിന് നല്ല സേഫ്റ്റിയും കാര്യങ്ങളും കൊടുക്കണമല്ലോ. അപ്പോൾ എഞ്ചിനിൽ നിന്ന് വന്ന ആ എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആ പൈപ്പ് ഇവിടെ വളഞ്ഞ് ഇതിൻ്റെ അകത്തേക്കാണ് കൊടുത്തേക്കണത്. അപ്പോൾ റീജനറേഷൻ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഇനി അത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിൽറ്റർ കാര്യങ്ങൾ, എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ഈ വന്നേക്കണെയാണ്. അതിൻ്റെ ഇൻടേക്ക് ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഫിൽറ്ററിലേക്ക് കൊടുത്തേക്കുന്നു, അവിടെ നിന്ന് നേരെ എഞ്ചിനിലേക്ക് പോകുന്നു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലത്തെ ഒരു വ്യൂ കാണാൻ സാധിക്കും. പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ഒഴിക്കാനുള്ള ഫ്ലൂയിഡ് ഒഴിക്കാനുള്ള ടാങ്കാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഷേപ്പും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ. ഇനി നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ അകത്തേക്ക് കയറിയിട്ട് അകത്തൊരു കാര്യങ്ങൾ പറയട്ടോ. അതിന് മുമ്പ് ഈ ഒരു സൈഡിൽ നോക്കി, ഇവിടെയാണ് 14-15+ എന്നൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തേക്കണത്, ഈ ഒരു മോഡലിൻ്റെ. പിന്നെ ഈ ഒരു സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. അല്ല, അകത്തേക്ക് കയറാൻ മുമ്പ് ക്യാബിനൊന്ന് മറിച്ചിട്ട് എഞ്ചിൻ്റെ കാര്യം കൂടെ നോക്കിയിട്ട് പോയേക്കാം അല്ലേ. ഈ വണ്ടി കാണുമ്പോൾ തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ഷേപ്പില്ലേ നോക്കി. അതെ, ഇത്രയും വലിയൊരു ക്യാബിൻ കാണുമ്പോൾ നമുക്ക് പേടിയൊക്കെ തോന്നും, ഇതെങ്ങനെ മറിക്കാനാണ്, ഇത് എന്ത് ഒറ്റയ്ക്കൊന്നും പൊങ്ങുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടൊക്കെ തോന്നും. ഈ രണ്ട് ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് മാറ്റിയിട്ടാൽ മാത്രം മതി. കണ്ടോ, ഈ ലോക്കായി. പിന്നെ ഇതിങ്ങനെ ഒന്ന് താത്തി കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ വലിച്ചിരണം കേട്ടോ. ഒരു കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചേക്കൊണ്ട് നമുക്ക് ആ സെറ്റാക്കി ഇടാൻ പറ്റണില്ല. തൽക്കാലം ഈ ഒരു ലോക്കും കൂടെ ഇങ്ങനെ ജസ്റ്റ് മുകളിലേക്ക് ആക്കിയിട്ട് ഇതുണ്ടോ, ക്യാബ് ഞാൻ ഈ ഷോൾഡർ വെച്ചിരിക്കുന്നത് പതുക്കെ ഇങ്ങനെ പൊക്കിയുള്ളൂ, പൊക്കിയിട്ട് നീക്കിയേക്കണുണ്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്യാബിൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരാൾക്ക് തന്നെ ഇങ്ങനെ പൊക്കി കൊടുത്തിട്ടുണ്ടല്ലോ, തന്നെ പൊങ്ങി പോകും. എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, ഒരാൾക്ക് ഒറ്റ കൈ കൊണ്ട് പൊക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒറ്റ കൈ കൊണ്ടായിട്ട് പൊക്കിയേക്കണേ. അപ്പോൾ അതെ, അവിടെ ലോക്കും കൂടെ വന്നു കഴിഞ്ഞാൽ സെറ്റായി. പിന്നെ നമുക്ക് എൻജിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഫുള്ള് സെൻസറും കാര്യങ്ങളും കുറേ പൈപ്പുകളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ വന്നേക്കണത്. അപ്പോൾ എൻജിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഞാൻ ഈ പൊക്കത്ത് എറിയുന്നിട്ട് കാണിച്ചുതരാം. അപ്പോൾ നമുക്കിനി നമ്മുടെ വണ്ടിയുടെ എൻജിനെ കുറിച്ച് നോക്കാം. 4D 34i പവർ വന്നേക്കണത് 2500 RPMൽ. വണ്ടിയുടെ എൻജിനെ കുറിച്ച് നോക്കാം. ടോർക്ക് വന്നേക്കണേ 1200 to 1600 RPMൽ. 460 NM ടോർക്കുമാണ് വന്നേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇവൻ്റെ ഗിയറിനെ കുറിച്ചൊക്കെ നോക്കുവാണെങ്കിൽ G85 6 ഫോർവേഡും ഒരു റിവേഴ്സുമാണ് വന്നേക്കണത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഒരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഈസിലേക്ക് എത്തുന്ന ഒരു പൊസിഷൻ. പിന്നെ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരത് ബെൻസ്, ഒരു ലൈറ്റാട്ടോ ഉണ്ടോ. നമുക്ക് എൻജിൻ്റെ ഒരു വർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, രാത്രിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ഒക്കെ സെൻസർ മറ്റേ കാര്യങ്ങളെല്ലാം ഫുള്ള് കേബിളിൻ്റെ സഹായത്താലാണ് കേട്ടോ. അതിൻ്റെ കേബിളും കാര്യങ്ങളാണ് ഈ കൊടുത്തേക്കണത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വണ്ടിയുടെ അകത്തേക്കൊന്ന് കയറി നോക്കാം അല്ലേ. ഡോറ് ഇത്രയും തുറക്കാം. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഗ്ലാസ് പൊക്കം തത്വം ചെയ്യണത് സ്വിച്ചിലാണ്. ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ കൊടുക്കാം. പിന്നെ ഇവിടെ രണ്ട് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചവിട്ടിയിട്ട് ഈ ഒരു പിടിയിലൊക്കെ പിടിച്ച് വണ്ടിയുടെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ അകത്ത് കയറി, ഓ നല്ല ചൂടുണ്ട്, നല്ല വെയിലാണേ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആയി തന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് AC ഇടാം, അത് നടക്കുള്ളൂ. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ അകത്തെ ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. സ്റ്റിയറിങ് ഈ വരുന്ന കേട്ടോ, വളരെ ഒരു ചെറിയ സ്റ്റിയറിങ് ആണേ, നമ്മുടെ ടിപ്പറിൻ്റെ പോലെ വലിയ സ്റ്റിയറിങ് ഒന്നുമല്ല. പിന്നെ ഈ സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവർ ഈ അടിയിലായിട്ട് വന്നിട്ടുണ്ട്, ഈ വന്നേക്കണെയാണ്. പിന്നെ ഇപ്പോൾ നേരെ മീറ്റർ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓഡോമീറ്റർ RPM, അതുപോലെ തന്നെ സെൻട്രലായിട്ട് ഡിജിറ്റൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഫ്യൂവലിൻ്റെ അളവ്, ആഡ് ബ്ലൂ, കിലോ ടോട്ടൽ കിലോമീറ്റർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് അറിയാൻ പറ്റി. ഇവിടെ കുറേ വാർണിംഗ് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെയും ബാക്കിലെയും ബ്രേക്ക്
ഈ കൊടുത്തേക്കണെയാണ് നമ്മുടെ എയറിൻ്റെ ബാറുകൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിൽ വിൻഡോ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനാണ്. പിന്നെ ഈ വന്നൊക്കെ എ സിയുടെ ആണ്. എ സി ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി എ സി കേട്ടോ. പിന്നെ ബാക്കിലെ ക്യാമറയുടെ ആണ് ഈ വന്നേക്കണത്. പിന്നെ ഈ പറയുകയാണെങ്കിൽ നമുക്കൊരു അപ്പോൾ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വട്ടിയുടെ പേപ്പറൊക്കെ വെക്കാൻ പറ്റും. പിന്നെ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ പോർഷൻ ഈ വന്നേക്കണെയാണ്. നമ്മുടെ മെയിൻ ലിവർ ഈ വന്നേക്കണെയാണ്. അപ്പോൾ 6+ റിവേഴ്സ് ആണ് കേട്ടോ വന്നേക്കണേ. പിന്നെ നമുക്ക് മൊബൈലിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള സൗകര്യം, അവിടെ USB പോർട്ടുണ്ട്. ഇവിടെ സ്വിച്ച് പിടിപ്പിക്കണ സ്വിച്ച് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ എടുത്തേക്കണ ഡിസ്പ്ലേ നമ്മുടെ ബാക്കിൽ ഇതിൻ്റെയാണ് കേട്ടോ, ക്യാമറയുടെയാണ്. പിന്നെ ഇവിടെ ഒരു ജാക്കി, അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള രണ്ട് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള ടാങ്ക്. അതുപോലെ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്കുള്ള കാഴ്ചകളെല്ലാം കാണാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ അകത്തെ വിശേഷങ്ങൾ. ഇവിടെയൊക്കെ അത്യാവശ്യം വണ്ടിയുടെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഒക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും അടിപൊളി കേട്ടോ സെറ്റ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഭാരത് ബെൻസ് 1415R വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെടില്ലേ? ഞാൻ വളരെ ചെറുതായിട്ട് ജസ്റ്റ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ കേട്ടോ. വണ്ടി നമുക്ക് ഈ വണ്ടി നമുക്ക് ഓടിച്ച് പുറത്തേക്കടെ കൊണ്ടുവരാനുള്ള പെർമിഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇവിടെ ഈ ഒരു മോഡൽ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ ചോദിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം അരുൺ അടിമാലിക്കാരൻ.